ഹായ് എവരിവൺ, എൻ്റെ പേര് ദർശന ബാബു. ഞാൻ ബെറാക്കാവലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിലെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. കുഞ്ഞുങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് കുഞ്ഞുങ്ങൾ എപ്പോഴാണ് പറഞ്ഞു തുടങ്ങുന്നത്, ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഇപ്പോഴത്തെ പേരൻസിനുണ്ട്. ഇതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 12 മാസം അഥവാ 1 വയസ്സാവുമ്പോഴേക്കും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്കെങ്കിലും കുട്ടി പറഞ്ഞു തുടങ്ങണം. അതുപോലെ തന്നെ സിമ്പിൾ കമാൻഡ്സുകൾ മനസ്സിലാകാൻ പറ്റണം. ഉദാഹരണത്തിന്, ബോൾ എടുത്തു വാ, അതിങ്ങെടുത്ത്, ഇങ്ങോട്ട് വാ, ഇങ്ങനത്തെയുള്ള സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റണം. 2 വയസ്സാവുമ്പോഴേക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ 2 വാക്കുകൾ കമ്പൈൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, അമ്മ വാ, അപ്പം താ, വെള്ളം താ, അങ്ങനെ. 3 വയസ്സാവുമ്പോഴേക്കും 3-4 വാക്കുകൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ കഴിയണം. 4 മുതൽ 5 വയസ്സുവരെ ആവുമ്പോഴേക്കും നമ്മൾ മുതിർന്നവർ സംസാരിക്കുന്നത് പോലെ അവർക്ക് ധാരാളം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ കഴിയണം. ഈ പറഞ്ഞ ഏജ് അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് അവരുടെ നീഡ്സ് കൺവേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് ഹിയറിംഗ് ലോസ് ആവാം, അല്ലെങ്കിൽ ഓട്ടിസം, ADHD, സെർബൽ പാൽസി ഇങ്ങനെയുള്ള കണ്ടീഷൻ മൂലമാകാം. പിന്നെ ഇപ്പോൾ പ്രധാനമായി കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഓവറായിട്ട് കൊടുക്കുന്ന ഫോൺ, TV, സ്ക്രീൻ എക്സ്പോഷറാണ്. അതുമൂലം കുട്ടിയും പേരൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നതായിട്ടുള്ള കൂടുതൽ കേസസും സ്പീച്ച് ഡിലേ വരുന്നതിന്റെ പ്രധാന കാരണം സ്ക്രീൻ എക്സ്പോഷർ ആണ്. അപ്പൊ പേരൻസ് പ്രധാനമായിട്ടും അത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പീച്ച് ഡിലേ കുട്ടികളിൽ തോന്നുവാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് സ്പീച്ച് തെറപ്പിയാണ്. അപ്പൊ വൈകാതെ തന്നെ ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിനായി ബെറാക്കാവലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി NC റോഡിലുള്ള കുറിച്ചി മന്ദിരം കവലയിലാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.